നമസ്കാരം, ഐക്യു മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ മൂസ മുഹമ്മദ് ഇക്ബാൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തമിഴ് റോക്കേഴ്സിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. തമിഴ് റോക്കേഴ്സിനെ കുറിച്ചുള്ള നാല് ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ആരാണ് തമിഴ് റോക്കേഴ്സ്? എവിടെ നിന്നാണ് ഇവർക്ക് സിനിമകൾ ലഭിക്കുന്നത്? എന്താണ് ഇവരുടെ സാമ്പത്തിക നേട്ടം? എന്തുകൊണ്ട് പോലീസുകാർക്ക് ഇവിടെ പിടിക്കാൻ സാധിക്കുന്നില്ല? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. ആരാണ് തമിഴ് റോക്കേഴ്സ് എന്നുള്ള ചോദ്യത്തിന് മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, എന്താണ് തമിഴ് റോക്കേഴ്സിന്റെ ചരിത്രം? ഈ ഒരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമായിരിക്കും കൂടുതൽ പ്രേക്ഷകർ ഈ ഒരു തമിഴ് റോക്കേഴ്സ് എന്ന് പറഞ്ഞ സൈറ്റിനെ കുറിച്ച് അറിയാൻ തുടങ്ങിയത്. ഇതിനു മുൻപും തമിഴ് റോക്കേഴ്സ് എന്ന് പറഞ്ഞ സൈറ്റ് പ്രവർത്തിച്ചിരുന്നു. അന്ന് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് CD വ്യവസായമായിരുന്നു. ഇത്തരത്തിലുള്ള പൈറസി സിനിമകൾ ഷൂട്ട് ചെയ്യുകയും അത് CD ആക്കുകയും CD വിപണനം ചെയ്യുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ CD വ്യവസായം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവർ പിടിക്കപ്പെടുകയും അതിനുശേഷം സേഫ് ആയിട്ടുള്ള ഒരു മാർഗം എന്ന നിലയിലാണ് തമിഴ് റോക്കേഴ്സ് എന്ന് പറഞ്ഞ സൈറ്റ് തുടങ്ങുകയും അത് വലിയ തോതിൽ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അതായത് ഒരു റിസ്കും ഇല്ല, അതായത് ഇവർ അപ്ലോഡ് ചെയ്യുന്ന സിനിമകൾ നമുക്ക് സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു രീതിയിലേക്ക് അത് മാറുകയും ആദ്യഘട്ടത്തിൽ പോലീസ് കാര്യമായിട്ട് ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ടാണ് തമിഴ് റോക്കേഴ്സ് എന്നുള്ള സൈറ്റ് ഇന്ന് ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഇത്ര വലിയ രീതിയിൽ വളർന്നിട്ടുള്ളത്. ആരാണ് തമിഴ് റോക്കേഴ്സ് എന്നുള്ളത് ഉത്തരം കിട്ടാതെ തന്നെ നിൽക്കുകയാണ്. കാരണം ഒന്നിലധികം വ്യക്തികൾ ചേർന്നിട്ടുള്ളതാണ് തമിഴ് റോക്കേഴ്സ്. ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമല്ല തമിഴ് റോക്കേഴ്സിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാണ് തമിഴ് റോക്കേഴ്സ് എന്ന് കൃത്യമായി പറയാൻ സാധിക്കില്ല. ഈ ഒരു CD വ്യവസായ കാലത്ത് ഈ ഒരു സൈറ്റിലേക്ക് വന്ന സമയത്ത് 12 അഡ്മിൻസ് തമിഴ് റോക്കേഴ്സിനും ഉണ്ടായിരുന്നെന്ന് കേട്ടറിവിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവരാരാണെന്നോ അവരുടെ വിവരങ്ങൾ എന്താണെന്നോ കൃത്യമായിട്ട് ആർക്കും തന്നെ അറിയില്ല. പിന്നീട് ഒരുപാട് ചെയിനുകളായിട്ട് നിലനിൽക്കുന്ന ഒരു സംഭവമാണ് തമിഴ് റോക്കേഴ്സ് എന്ന് പറയുന്നത്. ആദ്യഘട്ടം മുതൽ അവസാന ഘട്ടം വരെ ആയിരക്കണക്കിന് ആളുകൾ ചേർന്നിട്ടുള്ള ഒരു വെബ്സൈറ്റ് ശൃംഖലയാണ് തമിഴ് റോക്കേഴ്സ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവരെ പിടിക്കാനുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നത്. എവിടെ നിന്നാണ് തമിഴ് റോക്കേഴ്സിനെ ഇത്തരത്തിൽ സിനിമകൾ ഷൂട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നത്? നമ്മുടെയൊക്കെ നാട്ടിലെ തിയേറ്ററിൽ വെച്ചിട്ട് ഒരു മൊബൈൽ ഉപയോഗിച്ചോ ക്യാമറ ഉപയോഗിച്ചോ സ്റ്റഡിയായി നിർത്തിക്കൊണ്ട് ഒരു സിനിമ ഇത്തരത്തിൽ ഷൂട്ട് ചെയ്യുക എന്നുള്ളത് പ്രാവർത്തികമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ എങ്ങനെ ഇവർക്ക് സിനിമകൾ ലഭിക്കുന്നു? പ്രധാനമായിട്ടും ഇവർ ചെയ്യുന്നത് വിദേശത്ത് റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ റിലീസ് ചെയ്തിട്ടുള്ള സിനിമ നമ്മുടെ സ്റ്റേറ്റിന് പുറത്ത് റിലീസ് ചെയ്യുന്ന സമയത്ത് അവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അത് തിയേറ്ററുകാരുടെ അറിവോടുകൂടി തന്നെ സംഭവിക്കുന്നു എന്നാണ് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ആ വീഡിയോ നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും പ്രൊജക്ടർ റൂമിലെ സൗണ്ട് കൃത്യമായിട്ട് അതിനകത്ത് കേൾക്കാൻ സാധിക്കും. കാണികളുടെ ശബ്ദമോ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ശബ്ദമോ കുറവായി നിൽക്കുകയും അതേസമയം തന്നെ പ്രൊജക്ടർ റൂമിലെ സൗണ്ട് വളരെ കൃത്യമായിട്ട് കേൾക്കാൻ സാധിക്കും. കാരണം ഇത് തിയേറ്റർ ഉടമകളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണത്തോടുകൂടി തന്നെ നടക്കുന്ന ഒരു സംഭവമാണെന്ന് വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നു. പിന്നെ നമ്മൾ പ്രദർശിപ്പിക്കുന്ന സിനിമകളുടെ അടിയിലൂടെ ഒരു വാട്ടർമാർക്ക് പോകുന്നുണ്ടാവും. അതായത് ഏത് തിയേറ്ററിൽ നിന്നാണ് ഇത് പ്രദർശിപ്പിക്കുന്നത്, ഏത് സമയമാണ്, ഏത് ഡേറ്റ് ആണെന്നുള്ളതൊക്കെ ഈ ഒരു സ്ക്രീൻ ഡാറ്റ നമുക്ക് നഗ്ന നേത്രം കൊണ്ട് കാണാൻ പറ്റാത്ത രീതിയിൽ വാട്ടർമാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ടാവും. അത് സുഖമായിട്ട് നമുക്ക് ഡീകോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്ന സംഭവമാണ്. പക്ഷേ ആരും അതിന് മുതിരാത്തത് കൊണ്ടാണ് ഇത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാതെ പോകുന്നത്. പല തിയേറ്ററിനകത്തും അതിനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് ഉപയോഗപ്പെടുത്താൻ പ്രൊഡ്യൂസേഴ്സോ അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളോ തയ്യാറാകുന്നത് കൊണ്ടാണ് എവിടെ നിന്ന് ഇത് ഷൂട്ട് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. പിന്നീട് ഉയരുന്ന ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് ആരാണ് തിയേറ്ററിനകത്തുനിന്നും ഈ ഒരു സിനിമകളൊക്കെ ഇത്തരത്തിൽ ഷൂട്ട് ചെയ്തെടുക്കുന്നത്? ഒരിക്കലും തമിഴ് റോക്കേഴ്സിന്റെ അഡ്മിൻസോ അല്ലെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട വ്യക്തികളോ ഒന്നും വന്നിട്ട് സിനിമകൾ ഷൂട്ട് ചെയ്ത് നെറ്റിലിടുന്ന ഒരു അവസ്ഥയല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് തമിഴ് റോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ സൈറ്റിന്റെ ഒരു രൂപഘടനയാണ്. അതായത് നമ്മൾ ഫേസ്ബുക്ക് ഒക്കെ പോലെ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു അക്കൗണ്ട് എടുക്കാൻ സാധിക്കും. അതിനകത്ത് നമുക്ക് സിനിമകളൊക്കെ അപ്ലോഡ് ചെയ്യാനും സാധിക്കും. ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്ത് കിട്ടുന്ന സിനിമകളാണ് ഇവർ ഹോം പേജിലേക്ക് എടുത്തിടുകയും നമ്മളിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് മറ്റൊരാളിത് ഷൂട്ട് ചെയ്യും, അതിനുശേഷം ഈ ഒരു സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം അത് അവർ വെരിഫൈ ചെയ്ത് ഇത് സിനിമ തന്നെയാണെന്ന് നോക്കിയതിനു ശേഷം അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു അഡ്മിനും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ആർക്ക് വേണമെങ്കിലും അതിനകത്ത് പോയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇവരെ പിടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിട്ട് മാറുന്നത്. ഒരിക്കലും ഈ ഒരു വീഡിയോ എടുത്ത വ്യക്തിയെ പിടിച്ചുകൊണ്ട് തമിഴ് റോക്കേഴ്സ് എന്ന് പറഞ്ഞ സൈറ്റിന്റെ അഡ്മിനെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. മൂന്നാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് തമിഴ് റോക്കേഴ്സിന് എവിടെ നിന്നാണ് വരുമാനം ലഭിക്കുന്നത്? തമിഴ് റോക്കേഴ്സ് പോലുള്ള സൈറ്റുകൾക്കൊന്നും ഇത്തരത്തിൽ നമുക്കൊക്കെ ലഭിക്കുന്ന രീതിയിലുള്ള ഗൂഗിളിന്റെ പരസ്യങ്ങളൊന്നും ലഭിക്കുകയില്ല. അതായത് നമ്മുടെ വീഡിയോയുടെ മുന്നിലൊക്കെ പരസ്യങ്ങൾ ചെയ്യുന്നത് ഗൂഗിളിന്റെ ആഡ്സെൻസ് എന്ന് പറഞ്ഞ സംഭവമാണ്. പക്ഷെ അത്തരത്തിലുള്ള പരസ്യങ്ങൾ ഒരിക്കലും തമിഴ് റോക്കേഴ്സിന് ലഭിക്കില്ല. കാരണം ഇതൊരു പൈറസി സൈറ്റാണ്, അതിനൊന്നും ഗൂഗിൾ പ്രൊമോട്ട് ചെയ്യില്ല. പിന്നെ ഇവർക്ക് എവിടുന്ന് പരസ്യ വരുമാനം ലഭിക്കുന്നു എന്നുള്ള ചോദ്യമുണ്ട്. വിദേശത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിയമങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പ്രവർത്തിക്കുന്ന കമ്പനികളാണ് തമിഴ് റോക്കേഴ്സിന് പരസ്യം നൽകുന്നത്.
ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ നമുക്ക് കാണാം. അതായത് തമിഴ് റോക്കേഴ്സിന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ തന്നെ ഒരു 10-20 വർണ്ണമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മറ്റൊരു പേജിലേക്ക്, മറ്റൊരു വെബ്സൈറ്റിലേക്ക് നമ്മൾ കയറുന്നതായിട്ടും നമുക്ക് സിനിമകൾ ഡൗൺലോഡ് എടുക്കാൻ സാധിക്കാത്തൊരവസ്ഥയും വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് മാത്രമേ എവിടെയാണ് ഡൗൺലോഡ് ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള ഓപ്ഷൻ എന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവർ ക്ലിക്ക് ചെയ്യുന്ന സമയത്തൊക്കെ പല സൈറ്റിലേക്കായിട്ട് കയറിപ്പോകും. ഈ ഒരു സൈറ്റുകളൊക്കെയാണ് ഇവർക്ക് വേണ്ടി പരസ്യം ചെയ്യുന്നത്. ഈ ഒരു സൈറ്റുകൾ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പരസ്യം ചെയ്യുന്ന പല സൈറ്റുകളും ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സെക്ഷുവൽ ആയിട്ടുള്ള കണ്ടന്റും കാര്യങ്ങളും ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ഗൂഗിളിൽ നിന്നും പരസ്യം സ്വീകരിക്കാത്ത സൈറ്റുകളായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഒരു തമിഴ് റോക്കേഴ്സ് എന്ന് പറഞ്ഞ സൈറ്റിൻ്റെ അകത്ത് പരസ്യം ചെയ്യാൻ സാധിക്കും. അതുവഴി അവരുടെ സൈറ്റിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ സാധിക്കും. അതിൻ്റെ അകത്ത് ഒരുപാട് ആഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല സൈറ്റിലേക്കായിട്ടും പോവുക. അതിനകത്ത് അവർ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ടെക്നിക് എന്ന് പറഞ്ഞാൽ, ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഒരുപാട് കൊടുക്കും. അതിലെവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും പല സൈറ്റിലേക്കായിട്ട് പോകും. ഒറിജിനൽ ഡൗൺലോഡ് എന്ന് പറയുന്നത് ഒറ്റ ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാണ് ഇവരുടെ ഒരു പ്രധാന സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത്. പിന്നീട് ഇവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നത് സിനിമാ മേഖലയിൽ നിന്ന് തന്നെയാണ്. ഇത്തരത്തിൽ ഒരു സിനിമ ഇവർ അപ്ലോഡ് ചെയ്യാതിരിക്കാൻ ഇവർക്ക് പൈസ കൊടുക്കുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ മുൻകാലത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തമിഴ് റോക്കേഴ്സിന് വലിയ തോതിലുള്ള റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കൊണ്ടും, അതുപോലെ തന്നെ ഇവർ പ്രേക്ഷകരോട് ഓൾറെഡി തന്നെ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ കമ്മിറ്റ് ചെയ്യുന്നതുകൊണ്ടും, ഇവരുടെ ഒരു വിശ്വാസത നിലനിർത്താൻ വേണ്ടിയിട്ടും ഇവരെല്ലാ സിനിമകളും അപ്ലോഡ് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ ബാർഗെയിൻ ചെയ്തിട്ട് പ്രൊഡ്യൂസറുമായിട്ട് ഒരു കരാർ ഉണ്ടാക്കിയതിന് ശേഷം പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നും ഇവർ പൈസ വാങ്ങുകയും ഈ സിനിമയെ പൈറസിയിൽ നിന്നും ഇവർ തന്നെ രക്ഷിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ മാറി എന്നൊക്കെ അറിയാൻ സാധിക്കുന്നു. പിന്നീട് നോക്കുകയാണെങ്കിൽ ഒരു സിനിമ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് മറ്റൊരാൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും സിനിമാ മേഖലയിലുണ്ട്. ആ ഒരു രീതിയിൽ തമിഴ് റോക്കേഴ്സിന് പൈസകൾ ലഭിക്കുന്നതായിട്ടുള്ള വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ ആന്റി പൈറസി വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുമായിട്ട് സംസാരിച്ച സമയത്ത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നാലാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് തമിഴ് റോക്കേഴ്സിന്റെ ഉടമകളെ പിടിക്കാൻ സാധിക്കുന്നില്ല? ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, തമിഴ് റോക്കേഴ്സ് എന്ന് പറയുന്നത് വലിയ തോതിലുള്ള ഒരു ചെയിൻ നെറ്റ്വർക്കാണ്. ഇതിൻ്റെ അകത്തുള്ള ഒരു കണ്ണിയെ, അല്ലെങ്കിൽ ഒരു വ്യക്തിയോ, അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളോ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ പോലും ഇതിൻ്റെ ടോപ്പ് ലെവലുള്ള ആളുകളെ അവർക്ക് പരിചയമില്ല. കാരണം അവരും ഇവരുമായിട്ട് യാതൊരു തരത്തിലുള്ള കണക്ഷനും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ, അതായത് സിനിമ ഷൂട്ട് ചെയ്യാനോ, അല്ലെങ്കിൽ സിനിമയുടെ ഭാഗമായിട്ട് ഇത്തരത്തിൽ അപ്ലോഡിങ്ങിൻ്റെ ഭാഗമായിട്ടോ ഒന്നും തന്നെ ഇവർ പങ്കാളികളാവുന്നില്ല. ഇവർ ജസ്റ്റ് സൈറ്റ് മെയിൻറ്റെയിനിങ് മാത്രമാണ് ചെയ്തുകൊണ്ട് പോകുന്നത്. അല്ലാതെ ഇവർ നേരിട്ട് പ്രത്യക്ഷത്തിൽ ഒരു ക്രൈമിലും ഏർപ്പെടുന്നില്ല. ഇവർ ചെയ്യുന്നത് ഇവരുടെ സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതിനകത്ത് സിനിമ അപ്ലോഡ് ചെയ്യുന്നത് മറ്റാളുകളാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നത് മറ്റാളുകളാണ്, ഇതിൻ്റെ വിപണനവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മറ്റാളുകളാണ്. നേരിട്ട് ഒരു കാര്യത്തിലും ഇവർ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവരെ പിടിക്കാനുള്ള ഏറ്റവും ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുന്നത്. പിന്നീട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, സിനിമാ മേഖലയിൽ നിന്നും കാര്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് തമിഴ് റോക്കേഴ്സിനെ പൂട്ടാൻ വേണ്ടി കിട്ടുന്നില്ല എന്നുള്ളതാണ്. തമിഴ് റോക്കേഴ്സ് ഇത്തരത്തിലുള്ള സിനിമകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മറ്റൊരാളുടെ സിനിമ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് വേറൊരാൾക്ക് ഗുണമായിട്ട് ഭവിക്കും. അതുകൊണ്ട് തന്നെ അവർ സൈലന്റ് ആയിട്ടിരിക്കും. ഇത് ഒരാളുടെ മാത്രം പ്രശ്നമായിട്ട് ഒതുങ്ങി പോവുകയും ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കേണ്ട പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ ഒരിക്കലും തമിഴ് റോക്കേഴ്സിന് എതിരായിട്ട് സംസാരിക്കുന്നില്ല. തമിഴ് റോക്കേഴ്സിന് എതിരെ മറ്റൊരു തമിഴ് റോക്കേഴ്സിനെ സൃഷ്ടിക്കുകയാണ് വേണ്ടത്. ആന്റി പൈറസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഗവൺമെന്റിന്റേതല്ലാതെ പ്രൈവറ്റ് ആയിട്ട് ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്കിത് കൂട്ടാൻ സാധിക്കും. അത് 2.0 പോലുള്ള കോടികൾ ബഡ്ജറ്റിൽ വന്നുള്ള സിനിമകൾ പോലും ആന്റി പൈറസിക്ക് വേണ്ടി കാര്യമായിട്ടുള്ള ഒരു തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഇൻവെസ്റ്റ് ചെയ്ത് പ്രൊഡ്യൂസർ നല്ല കട്ടയ്ക്ക് കൂടെ നിൽക്കുകയായിരുന്നെങ്കിൽ അന്ന് തന്നെ ഈ ഒരു സൈറ്റിനെ പൂട്ടിക്കാൻ ഇവർക്ക് സാധിക്കുമായിരുന്നു. പക്ഷെ ആരും തന്നെ ആ ഒരു തരത്തിലുള്ള ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് മുന്നോട്ട് വരുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് തമിഴ് റോക്കേഴ്സ് എന്ന് പറഞ്ഞ സൈറ്റ് ഇത്തരത്തിൽ വളരാനുള്ള ഒരു കാരണം. 3-4 മാസം അല്ലെങ്കിൽ വർഷങ്ങളോ എടുത്ത് നിയമയുദ്ധം നടത്തിയെങ്കിൽ മാത്രമേ തമിഴ് റോക്കേഴ്സിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി കോടതിക്ക് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ പിന്നിൽ പോകാൻ ഒരു പ്രൊഡ്യൂസറും തയ്യാറാവുന്നില്ല. ആന്റി പൈറസിയിൽ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുള്ളത്, അവർക്ക് സിമ്പിളായിട്ട് തമിഴ് റോക്കേഴ്സ് എന്നുള്ള സൈറ്റിനെ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അവരെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം കുറേയധികം എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ സാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിനുവേണ്ടി ആരും തന്നെ ഇവരെ കൂടെ നിൽക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പരാതി. ഏതായാലും തമിഴ് റോക്കേഴ്സിനെ വളരാൻ വിടുന്നത് ഇവിടുത്തെ ഗവൺമെന്റ് സിസ്റ്റവും അല്ലെങ്കിൽ നമ്മുടെ സിനിമാ മേഖലയൊക്കെ തന്നെയാണ്. അല്ലാതെ തമിഴ് റോക്കേഴ്സിനെ പിടിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, പിടിക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് പിടിക്കാൻ പറ്റാത്തത്. ഏതായാലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ഞാൻ പിടിച്ചിട്ട് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ.